മാക്ബുക്ക് പ്രോ ടെക്സസിലെ ഓസ്റ്റിനിൽ നിർമ്മിക്കുമെന്ന് ആപ്പിൾ അറിയിച്ചു. ചൈനയിലെ ആപ്പിൾ പ്ലാന്റുകളെല്ലാം അമേരിക്കയിലേക്ക് മാറ്റണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ യു എസ് ഭരണകൂടം ടാക്സ് ഇളവുകൾ പ്രഖ്യാപിച്ചതാണ് തങ്ങളുടെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിന്റെ നിർമ്മാണം അമേരിക്കയിലേക്ക് മാറ്റാൻ കാരണമായത്. ചില ഘടകഭാഗങ്ങൾ മാത്രം ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാനാണ് ഇളവ്. എന്തായാലും പുതിയ ഡിസൈനിലുള്ള കൂടുതൽ അമേരിക്കൻ നിർമ്മിത ഘടകഭാഗങ്ങൾ അടങ്ങുന്ന മാക് പ്രോ ടെക്സസിലായിരിക്കും നിർമ്മിക്കുക എന്ന കാര്യം ആപ്പിൾ പറഞ്ഞു കഴിഞ്ഞു. തങ്ങൾക്ക് ലഭിക്കുന്ന ഇളവ് ഫെഡറൽ പ്രൊഡക്ട് എക്സ്ക്ലൂഷൻ എന്ന വകുപ്പിൽപ്പെടുത്തിയാണെന്ന് കമ്പനി പറഞ്ഞു. ഇതിനു പകരമായി അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് അനുകൂലമായി $350 ബില്യൺ നിക്ഷേപം 2023 മുൻപ് നടത്തുമെന്നും ആപ്പിൾ അറിയിച്ചു. എന്തായാലും ഇപ്പോൾ അമേരിക്കയിൽ നിർമ്മിക്കുന്ന ആപ്പിളിന്റെ ഏക കമ്പ്യൂട്ടർ മാക് പ്രോ ആണ്. എന്നാൽ ഐഫോണും മറ്റുപകരണങ്ങളുടെയും നിർമ്മാണം ഇപ്പോഴത്തെ നിലയിൽ ചൈനയിൽ തന്നെ തുടരാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ആപ്പിൾ പറഞ്ഞതായും വാർത്തകളുണ്ട്. ചിലവ് കുറവും വളരെ പെട്ടെന്ന് നിർമ്മിച്ചെടുക്കാമെന്നതുമാണ് അവർ ചൈനയ്ക്ക് അനുകൂലമായി പറയുന്ന ഘടകങ്ങൾ. എന്തായാലും അടുത്ത മാക് പ്രോ അമേരിക്കയിലായിരിക്കും കമ്പനി നിർമ്മിക്കുക എന്ന കാര്യം തീർച്ചയായി. പക്ഷേ അതിൽ ഉൾക്കൊള്ളുന്ന അമേരിക്കൻ നിർമ്മിത ഘടകഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതിനാൽ മുൻ തലമുറയിലെ മാക് പ്രോയേക്കാൾ 2.5 ഇരട്ടി വില നൽകേണ്ടി വരുമെന്നാണ് കമ്പനി പറയുന്നത്. പുതിയ മാക് പ്രോയിൽ 12 ലേറെ അമേരിക്കൻ കമ്പനികൾ ഡിസൈൻ ചെയ്തതും നിർമ്മിച്ചതുമായ ഘടകഭാഗങ്ങൾ ഉണ്ടായിരിക്കുമെന്നാണ് ആപ്പിൾ പറയുന്നത്. മാക് പ്രോയാണ് ആപ്പിളിന്റെ ഏറ്റവും കരുത്തുറ്റ കമ്പ്യൂട്ടർ. അത് ഓസ്റ്റിനിൽ നിർമ്മിക്കാൻ സാധിക്കുന്നുവെന്ന കാര്യത്തിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നുവെന്ന് ആപ്പിളിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ടീം കുക്ക് പറഞ്ഞു. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയാണ് ഏറ്റതെന്നും പറയുന്നവരുണ്ട്. ഈ വർഷം ജൂലൈയിൽ ട്രംപ് പറഞ്ഞത് ആപ്പിളിന് ചൈനയിൽ നിർമ്മിക്കുന്ന ഘടകഭാഗങ്ങൾക്ക് ഇളവ് നൽകില്ല എന്നും അതേസമയം അവ അമേരിക്കയിൽ നിർമ്മിച്ചാൽ സമ്പൂർണ്ണ ടാക്സ് ഇളവ് നൽകാമെന്നുമാണ്. എന്നാൽ അദ്ദേഹം പിന്നീട് തന്റെ നിലപാട് മയപ്പെടുത്തിയ ശേഷം പറഞ്ഞത് തന്റെ ഭരണകൂടം കുക്കുമായി സംഭാഷണത്തിന് തയ്യാറാണ് എന്നായിരുന്നു. കുക്ക് പറഞ്ഞത് അമേരിക്കൻ കമ്പനികളുടെ സഹകരണത്തോടെ പുതിയ മാക് അമേരിക്കയിൽ തന്നെ നിർമ്മിക്കുമെന്നാണ്. ആമസോൺ അലക്സ ഉപയോക്താക്കൾക്ക് ആപ്പിൾ മ്യൂസിക് ആസ്വദിക്കാം. ആപ്പിൾ മ്യൂസിക്കിലെ 5 കോടി പാട്ടുകളും എല്ലാ ആമസോൺ എക്കോ ഉപകരണങ്ങളിലും ലഭ്യമാക്കിയിട്ടുണ്ട്. അലക്സയ്ക്ക് നൽകുന്ന വോയിസ് കമാൻഡിലൂടെ ഈ പാട്ടുകൾ കേൾക്കാം. ആപ്പിൾ മ്യൂസിക് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ ആപ്പിൾ മ്യൂസിക് സ്കിൽ സ്പീക്കറിൽ ഇനേബിൾ ചെയ്യുകയും തങ്ങളുടെ അക്കൗണ്ട് ലിങ്ക് ചെയ്യുകയും വേണം. ഇതിനായി അലക്സ ആപ്പിന്റെ സ്കിൽ സ്റ്റോർ സന്ദർശിക്കുകയോ ആമസോണിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുകയോ വേണ്ടിവരും. ആപ്പിൾ മ്യൂസിക്കിലെ ഗ്ലോബൽ ലൈവ് സ്ട്രീം കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അലക്സയോട് ബീറ്റ്സ് 1 കേൾപ്പിക്കാൻ ആവശ്യപ്പെടണം എന്നാണ് കമാൻഡുകൾ പറയുന്നത്. ഇന്ത്യക്ക് പുറമെ ഓസ്ട്രിയ, ഓസ്ട്രേലിയ, ഫ്രാൻസ്, ജർമ്മനി, അയർലൻഡ്, ഇറ്റലി, ജപ്പാൻ, ന്യൂസിലൻഡ്, സ്പെയിൻ, ബ്രിട്ടൻ, അമേരിക്ക എന്നിവിടങ്ങളിലുള്ളവർക്കും ആപ്പിൾ മ്യൂസിക് അലക്സയിലൂടെ കേൾക്കാം. അന്വേഷണത്തിന് വേണ്ടി കാതറിൻ തെരേസ. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.